പോകേണ്ടതുണ്ട്. ഇപ്പോൾ അട്ടമല വാർഡ് മെമ്പർ എൻ കെ സുകുമാർ, അദ്ദേഹം ഇന്നലെ മിനിഞ്ഞാന്ന് മുതൽ തന്നെ നമ്മളോട് വിവരങ്ങൾ പങ്കുവയ്ക്കുന്ന ആളാണ്. ശ്രീ സുകുമാർ, ഇപ്പോൾ ഈ ബെയിലിപ്പാലത്തിൻ്റെ നിർമ്മാണം അവസാന ഘട്ടത്തിലാണെങ്കിൽ കൂടി അത് പൂർത്തിയാകാൻ കുറച്ചുകൂടി സമയമെടുക്കും. മറ്റു മാർഗങ്ങളിലൂടെ മുണ്ടക്കൈയിലേക്ക് എങ്ങനെയൊക്കെ എത്തിച്ചേരാൻ കഴിയും? ചെറിയ ഹിറ്റാച്ചി പോലുള്ള സംവിധാനങ്ങൾ അവിടേക്ക് കൊണ്ടുപോകാൻ കഴിയില്ലേ? അതുപോലെ ഈ അട്ടമലയിലെ സ്ഥിതി ഇപ്പോൾ എന്താണ്? ബെയിലിപ്പാലം പൂർത്തിയായ ശേഷം നമുക്കൊരു വാഹന സൗകര്യം ചെറുതായാലും ശരി വലുതായാലും ശരി പൂർത്തിയായി പോകാൻ കഴിയുള്ളൂ. അല്ലാതെ നമുക്ക് അങ്ങോട്ട് ഒരു കണക്ഷനും ഇല്ല. നമുക്ക് വാഹനങ്ങളും അതുപോലെ തന്നെ മെഷീനറി എത്തിച്ച തന്നെ നമുക്ക് ഉള്ളോട്ടുള്ള റോഡുകൾ പൂർത്തീകരിക്കുക, റോഡുകളിലെ കംപ്ലീറ്റ് മണ്ണും മണലും ചളിയും മാറ്റേണ്ടതായിട്ടുണ്ട്. എന്നാലേ നമുക്ക് അങ്ങോട്ട് പോകാൻ കഴിയുള്ളൂ. അട്ടമല ഭാഗത്ത് പറയുകയാണെങ്കിൽ ഇപ്പൊ രക്ഷാപ്രവർത്തനം തുടങ്ങിയിട്ടുണ്ട്. അവിടുന്ന് ഈ പറഞ്ഞ മുണ്ടക്കായ് ഭാഗത്തും ശൂരമല ഭാഗത്തുനിന്ന് വന്ന കംപ്ലീറ്റ് മരങ്ങളും മണ്ണുകളും ചളികളും കുന്നോളം, അത് നമ്മൾ എത്ര ഐറ്റിലുണ്ട് നമുക്ക് പറയാൻ കഴിയില്ല. അവിടുന്നാണ് ഇപ്പൊ നമ്മൾ കുറേ ബോഡികൾ എടുത്തുകൊണ്ടിരിക്കുന്നത്. രണ്ടു ദിവസം കൊണ്ട് അവിടുന്ന് തന്നെ നമുക്ക് 38 ബോഡികൾ എടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇന്ന് മിലിറ്ററിയുടെ സംവിധാനം കൂടി നമ്മൾ അതിലേക്ക് ഉപയോഗിക്കുന്നുണ്ട്. അതിന്റെ ഭാഗമായിട്ട് കാലത്ത് തന്നെ അവർ രക്ഷാപ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട്. അവരിപ്പോ നമ്മൾ സൂചിപ്പാറ പുഴയിലോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ആ സൂചിപ്പാറ പുഴ നേരെ പോകുന്നത് നമ്മൾ ഈ പറഞ്ഞ ചാലിയാറിലോട്ടാണ്, നിലമ്പൂർ ഭാഗത്തോട്ട്. അവിടുന്ന് നമുക്കറിയാലോ രണ്ടു ദിവസം കൊണ്ട് നമുക്ക് 59 ബോഡികൾ നമുക്ക് അവിടുന്ന് കിട്ടിയിട്ടുണ്ട്. ഇതാണ് ഇപ്പൊ നിലവിലെ ഒരു സാഹചര്യം. ഇപ്പോഴത്തെ കാലാവസ്ഥ എന്ന് പറയുന്നത് നല്ല മഞ്ഞു മൂടിക്കിടക്കുകയാണ്. രാവിലെ വല്ല 6 കുഴപ്പമില്ലായിരുന്നു. ഇപ്പൊ കാലാവസ്ഥ ചെറിയൊരു മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. രക്ഷാപ്രവർത്തനം ചെറുതായിട്ട്, കാരണം മഞ്ഞായതുകൊണ്ട് പുറത്തുനിന്ന് വരുന്ന ആൾക്കാർക്ക് നമ്മളെ നാടുമായി വലിയ ഒരു ബന്ധമില്ലാത്തതുകൊണ്ട് അങ്ങനത്തെ ഒരു പ്രശ്നം ഇവിടെ ആയി കിടക്കുന്നുണ്ട്. സാറേ, ഇതിൽ എനിക്ക് മെയിനായിട്ട് പറയാനുള്ളത് എത്ര എന്തൊക്കെ പറഞ്ഞാലും ശരി, മേപ്പാടിയിൽ നിന്ന് ചൂരമല പ്രദേശത്തും അട്ടമല പ്രദേശം മുണ്ടക്കായ് പ്രദേശത്തുള്ള ആൾക്കാരെ ഇങ്ങോട്ട് പിന്നെ അവരെ പറഞ്ഞു കൊടുക്കണം, അവരെ ആശ്രിതരെ കുടുംബങ്ങളെ പറഞ്ഞു കൊടുക്കണം. അവര് വന്നാലേ ഈ പറഞ്ഞ രക്ഷാപ്രവർത്തനത്തിന് കൃത്യമായിട്ട് നിർദ്ദേശം അവർക്ക് കൊടുക്കാൻ കഴിയുള്ളൂ. പുറത്തുനിന്ന് എത്ര പേര് വന്നാലും ആ പ്രദേശത്തിന്റെ നമുക്കറിയില്ല, ആ പ്രദേശവുമായി ബന്ധപ്പെട്ട അറിയണമെങ്കിൽ പുറത്ത് നമ്മൾ ആൾക്കാരെ തന്നെ പറഞ്ഞു കൊടുക്കണം. അതുപോലെ തന്നെ എന്താ പറയാ, ഇപ്പൊ തന്നെ ഇപ്പൊ കണ്ട എന്നെ രണ്ടു മൂന്ന് ടീം വിളിച്ചായിരുന്നു, മേപ്പാടി നിങ്ങോട്ട് നമ്മൾ വിടുന്നില്ല, പശുക്കൾ തീറ്റ കൊടുക്കണം, ആടുകൾക്ക് തീറ്റ കൊടുക്കണം, കോഴിക്കളെ നോക്കണം, അതുപോലെ തന്നെ പിന്നെ പട്ടികൾക്ക് ഭക്ഷണം കൊടുക്കണം. അങ്ങനത്തെ വലിയൊരു പ്രയാസം നമ്മളിവിടെ അനുഭവിക്കുന്നുണ്ട്. അപ്പോ അവിടെ നിൽക്കുന്ന പിന്നെ ഫോഴ്സിനോട് എനിക്ക് വളരെ ദയനീയമായിട്ട് പറയാനുള്ളത്, ആ നമ്മളെ ചൂരമല ഭാഗത്ത് ഒരു വ്യക്തിയോട് ചോദിച്ചതിനാൽ അവർ അദ്ദേഹം ചൂരമല കൃത്യമായിട്ട് ഡീറ്റെയിൽ പറയുകയാണെങ്കിൽ അദ്ദേഹത്തിനെ നമ്മളെ ഈ ഭാഗത്തു നിന്ന് കടത്തിവിടണമെന്നാണ് എനിക്ക് വളരെ ദയനീയമായിട്ട് പറയുക ഈ അവസരത്തിൽ പറയാനുള്ളത്. അത് വളരെ പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. ആ പ്രദേശവാസികൾക്ക് മാത്രമേ അവിടെ ഏതൊക്കെ വീടുകളുണ്ട്, അവിടെ ആരൊക്കെ ഉണ്ട് എന്നുള്ള കാര്യത്തിൽ കൃത്യമായൊരു വിവരം നൽകാൻ കഴിയുള്ളൂ. അക്കാര്യത്തിൽ അധികൃതരുടെ ഭാഗത്തുനിന്നും ഈ പാലമൊക്കെ പൂർത്തിയാകുന്നതോടെ ആ തിരച്ചിലിൻ്റെ ഒരു ഘട്ടത്തിൽ ആ പ്രദേശവാസികളെ കൂടുതലായി അവരുടെ സേവനം പ്രയോജനപ്പെടുത്തി തന്നെയാണ് ഈ ദൗത്യം മുന്നോട്ട് പോകാൻ കഴിയൂ എന്നുള്ള കാര്യത്തിൽ ഉറപ്പാണ്. അക്കാര്യത്തിൽ ശ്രദ്ധയുണ്ടാകുമെന്ന് തന്നെ കരുതാം. ശ്രീ സുകുമാർ, ഈ മണ്ണിനടിയിൽ പൊതിഞ്ഞുപോയവരെ കണ്ടെത്തുക എന്നുള്ളത് വളരെ ശ്രമകരമായൊരു ദൗത്യം തന്നെയാണ്. യന്ത്ര സാമഗ്രികൾ അവിടേക്ക് എത്തിച്ചെങ്കിൽ മാത്രമേ കഴിയുകയുള്ളൂ. എങ്കിലും ഇപ്പോൾ മറ്റ് ഈ താൽക്കാലിക പാലം ഉണ്ടല്ലോ, അതിലൂടെ കടന്നുപോയി ഉള്ള ദൗത്യം അവിടെ നടക്കുന്നുണ്ടോ? താൽക്കാലിക പാലം ഇപ്പൊ നമ്മൾ പുഴയിൽ കൂടെ ഇപ്പൊ ഇന്നലെ ചെറിയൊരു വഴി വെട്ടിയിട്ട് വലിയൊരു വലിയ ഇറ്റാച്ചുകൾ നമ്മൾ പുഴ കടത്തുന്നുണ്ട്. പുഴ കടത്തിയാൽ തന്നെ നമ്മൾ മുണ്ടക്കായൽ എത്തണമെങ്കിൽ ഒരു രണ്ട് കിലോമീറ്ററോളം നമുക്ക് ഇറ്റാച്ച് റോഡിൽ കൂടെ തന്നെ പോകണം. വേറെ വണ്ടികൾ വേറെ സാഹചര്യം ഇല്ലല്ലോ. അതുപോലെ തന്നെ അട്ടമല റോഡുകൾ കംപ്ലീറ്റ് അടഞ്ഞു കിടക്കുകയാണ്. അവിടേക്ക് എത്തണമെങ്കിൽ ഇവിടുന്ന് പറഞ്ഞ സ്ഥിതിക്ക് ഒരു 1-2 കിലോമീറ്റർ അങ്ങോട്ടും പോകേണ്ടതായിട്ട് ഒരു സാഹചര്യമുണ്ട്. അതാണ് മെയിനായിട്ട് യന്ത്ര സാമഗ്രികൾ ഉപയോഗിച്ചിട്ട് നമുക്ക് ഇനി രക്ഷാപ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുള്ളൂ. എത്ര റെസ്ക്യൂ ടീം വന്നാലും അവർക്ക് ഈ പറയുന്ന സാമഗ്രികളില്ല. സാമഗ്രികൾ ഉണ്ടെങ്കിൽ അവർ രക്ഷാപ്രവർത്തനം നടത്താൻ കഴിയുള്ളൂ. അത്രമാത്രം ചളിയും മണ്ണും ഒന്ന് അടഞ്ഞു കിടക്കണം. നമുക്ക് കൈ കൊണ്ടൊന്നും മാറ്റിയിട്ട് ആൾക്കാരെ മാറ്റാൻ കഴിയില്ല. അതുപോലെ തന്നെ ആരെയും ബോഡികൾ തിരിച്ചറിയാൻ കഴിയില്ല. അത്രമാത്രം ദയനീയമാണ്. എനിക്ക് ഞാൻ ഈ നാട്ടിൽ ജനിച്ചു കൊള്ളുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ ഈ പ്രദേശവാസികൾ ഈ 4 വാർഡിലെ എല്ലാ വ്യക്തികളും കൃത്യമായിട്ട് അറിയുന്ന ഒരാളാണ് ഞാൻ. പക്ഷേ ഞാൻ ഇന്നലെ നമ്മളെ ഭാഗത്തു നിന്ന് ബോഡി എടുക്കുമ്പോൾ തന്നെ അവരെ തിരിച്ചറിയാൻ പറ്റാത്തൊരു മാനസിക പ്രയാസം കൂടി നമ്മളിതിൽ അനുഭവിക്കുന്നുണ്ട്. ഇന്നലെ മീറ്റിംഗ് കൂടിയ സമയത്ത് അതിനുള്ള മറ്റുള്ള ശാസ്ത്രീയ വശങ്ങളൊക്കെ ഡിപ്പാർട്ട്മെന്റിന്റെ എല്ലാ ഭാഗത്തും റവന്യൂ പ്രിൻസിപ്പൽ സെക്രട്ടറി ഉൾപ്പെടെ എല്ലാ ഭാഗങ്ങളും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതും കൂടി കിട്ടിക്കഴിഞ്ഞാൽ നമുക്കറിയാം മേപ്പാടി തന്നെ ഐഡന്റിഫിക്കേഷൻ ചെയ്യാത്ത ബോഡികൾ ഇപ്പോൾ അറിയാൻ കഴിഞ്ഞു. 10-60 ബോഡികൾ ഉണ്ടെന്ന് ഞാൻ അറിയാൻ കഴിഞ്ഞു ഇന്നത്തെ വൈകുന്നേരത്തോടു കൂടി. അതും കൂടി അറിഞ്ഞു കഴിഞ്ഞാൽ ആ കുടുംബത്തിന് പെട്ടെന്ന് എല്ലാവരും അവിടുത്തെ അവസ്ഥ കണ്ടെങ്കിൽ വളരെ ദയനീയമാണ് സാർ. തീർച്ചയായിട്ടും വളരെ വേദനാജനകമായ കാര്യമാണ്. താങ്കൾ ജനിച്ചു വളർന്ന ഒരു ഭൂപ്രദേശം അതങ്ങനെ ആയിരുന്നു എന്ന് വിശ്വസിക്കേണ്ടി വരുന്ന ഒരവസ്ഥ. ശ്രീ സുകുമാർ, ഈ നേരത്തെയൊക്കെ സുരക്ഷിതരാണെന്ന് പറഞ്ഞ് വിളിച്ചു പറഞ്ഞ ആളുകളുണ്ടല്ലോ, അവരെയൊക്കെ പൂർണ്ണമായിട്ടും നമുക്ക് പുറത്തേക്ക് എത്തിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ?
അപ്പൊ പല ആൾക്കാരും നമുക്ക് ബന്ധപ്പെട്ട കോണ്ടാക്ട് ചെയ്യുന്നുണ്ട്. പല വീടുകളും പോയിട്ട് അവരിപ്പോ ഫോണായിട്ട് നമ്മളെ കോണ്ടാക്ട് ചെയ്യാറുണ്ട്. അപ്പൊ തന്നെ നമുക്ക് അതിലൊരു സമാധാനമുണ്ട്. എന്തോ ഭാഗ്യത്തിന് എന്റെ വാർഡിൽ നിന്ന് രക്ഷപ്പെടുത്തപ്പെട്ടത് എത്രയോ ആൾക്കാർ. ഞാൻ എന്റെ വാർഡിൽ 68 ഞാൻ ഇന്നലെയാണ് ഈ പറഞ്ഞ പുഴ കടന്ന് എന്റെ പ്രദേശം ഒന്ന് സഞ്ചരിക്കാൻ എനിക്ക് കഴിഞ്ഞത്. അപ്പോഴാണ് അതിന്റെ ഭീകരമായ ഒരു അന്തരീക്ഷം എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. ഞാൻ ആദ്യം വിചാരിച്ച 10 or 15 വീടുകളായിരിക്കും. 68 വീടുകളാണ് എന്റെ വാർഡ് നഷ്ടപ്പെട്ടു പോയിരിക്കുന്നത്. നമ്മൾ പുഴ മാത്രം നോക്കുമ്പോഴാണ് ഒരു സംഭവം കാണുന്നത്. ഈ പുഴയെ കംപ്ലീറ്റ് തോടുകളിൽ അടഞ്ഞിട്ട് തോടുകളുടെ സൈഡുള്ള കംപ്ലീറ്റ് വീടുകളെയും കൂടി ഇത് ബാധിച്ചിട്ടുണ്ട്. അത്രമാത്രം ഭയാനകമാണ് നമ്മൾ ഈ പ്രദേശം. അതിലും ഭയാനകമാണ് മുണ്ടക്കൈ ചൂരൽമല ഭാഗങ്ങളൊക്കെ. ചൂരമല അട്ടമല വാർഡോ മുണ്ടക്കായ് വാർഡോ ചൂരമല വാർഡോ നിന്ന് നാളെ നമുക്ക് പറയാൻ പറ്റാത്ത ഒരു സ്ഥിതിവിശേഷമാണ് ഇപ്പൊ നിലവിലുള്ളത്. അതെ, നമുക്കത് ഊഹിച്ചെടുക്കാൻ തന്നെ പ്രയാസമാണ്. കാരണം നമ്മൾ രാവിലെ ഇറങ്ങുന്ന അങ്ങാടി, നമ്മളുടെ നിത്യജീവിത ആവശ്യങ്ങൾക്കുമായി പോയിരുന്ന കടകൾ, ബാങ്കുകൾ, അങ്ങനെ ചൂരൽമല പോലെ ഒരു ചെറിയൊരു ടൗൺ, നിത്യജീവിതത്തിന്റെ എല്ലാ കാര്യങ്ങൾക്കും ആശ്രയിക്കുന്ന ആ ടൗൺ ഇന്ന് അതിൻ്റെ നാമാവശേഷമായി കഴിഞ്ഞിരിക്കുന്നു. ഒന്നും അവശേഷിക്കാത്ത രീതിയിലേക്ക് മാറിക്കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളത് ഒരു ഒരാളുടെ വേദന ആ മനസ്സിനോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് തന്നെ ചോദിക്കട്ടെ. ഈ കൂടുതൽ ആളുകൾ ഈ വനത്തിനുള്ളിലേക്കൊക്കെ കയറി പോയിരുന്നു ആ ഒരു ഘട്ടത്തിൽ, അവരെ എല്ലാം തന്നെ പുറത്തേക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടുണ്ട്. ഈ ആശുപത്രികളിൽ ഈ പരിക്കേറ്റവരുടെ സ്ഥിതിയൊക്കെ എന്താണ്? പരമാവധി ഇപ്പൊ കുറെ പേർക്ക് നോർമലായിട്ട് വരുന്നുണ്ട് ക്യാമ്പ്. എല്ലാവരും ഞങ്ങൾക്ക് ഈ പറയുന്ന എല്ലാ വാർഡുകളും ക്യാമ്പിലോട്ട് എത്തിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. പൂർണ്ണമായിട്ട് 100% ക്യാമ്പിലോട്ട് എത്തിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ മലയിൽ കുടുങ്ങിയ ആൾക്കാർ ഏത് രീതിയിലാണ് നമുക്ക് അറിയില്ല. കാരണം മലയിൽ കുടുങ്ങാൻ ഒരു സാഹചര്യം ഇല്ല. കാരണം എന്ന് വെച്ചാൽ അറിയുന്ന ആൾക്കാർ ഒരിക്കലും മലയിൽ നിൽക്കാറില്ല. അതിന്റെ ഞാൻ പറയുമ്പോൾ തന്നെ അതിന്റെ നിങ്ങൾക്ക് സ്റ്റാറ്റസ് മനസ്സിലാവും. മലയിൽ നിൽക്കുന്ന ആൾക്കാർക്ക് ഈ മഴ വരുമ്പോൾ ഈ പ്രദേശവാസികൾക്ക് ഒരിക്കലും നിൽക്കാൻ കഴിയില്ല. അത് കൃത്യമാണ്. നമുക്കൊരു അഭാഗങ്ങൾ റിസോർട്ട് കാര്യങ്ങൾ പല പ്രാവശ്യം പല നിർദ്ദേശങ്ങളും നമ്മൾ അവരോട് പറഞ്ഞിരുന്നു. നമ്മൾ കലക്ടറുടെ നിർദ്ദേശം വരെ നമ്മൾ രാവിലെ മുതൽ പറയുന്നുണ്ട്. അതായത് നമ്മൾ പറയുന്നത് അഡ്വഞ്ചർ ടൂറിസം മാത്രമല്ല റിസോർട്ട് മേഖല വരെ ആരും നമ്മൾ ആ സമയങ്ങൾ ആളെ കയറ്റരുത് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അതാണ് ഞാൻ വീണ്ടും എടുത്തു പറയുന്നത്. അവിടെ അറിയുന്ന വ്യക്തി, ഈ നാട്ടിൽ ജീവിച്ച് അറിയുന്ന വ്യക്തി ഒരിക്കലും ആ സമയങ്ങളിൽ മലയിൽ പോയി താമസിക്കില്ല. അതെ, അത് വളരെ പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. ആ നാടിനെ അറിയുന്നവർക്കറിയാം ആ മഴയുടെ ശക്തി കൂടുമ്പോൾ അത് ഏത് രീതിയിലുള്ള പ്രതിഫലനമാണ് ഉണ്ടാക്കുക എന്നുള്ളത് അവിടെ താമസിക്കുന്നവർക്കറിയാം. അവരൊരിക്കലും അങ്ങനെ ഒരു പ്രവൃത്തിയിലേക്ക് നീങ്ങില്ല. എന്തായാലും ശ്രീ സുകുമാർ, വളരെയധികം നന്ദി. താങ്കൾ കൂടുതൽ വിവരങ്ങൾ ലഭിക്കുന്നതനുസരിച്ച് താങ്കളിലേക്ക് ഞാൻ വീണ്ടും എത്താവും.